ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ്. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ അഷ്ടമുടി കായല. അപ്പോൾ ഈ അഷ്ടമുടി കായലിൽ നിന്ന് ഒരു ഗവൺമെൻറ്റിൻ്റെ ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാ അത് ഫസ്റ്റ് സർവീസ്. അങ്ങനെ നമ്മൾ ഇന്ന് ആദ്യത്തെ യാത്ര ചെയ്യാൻ വേണ്ടി പോവുക. രാവിലെ 11:30 ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഈ കാണുന്ന കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് അഷ്ടമുടി കായല. അപ്പോൾ ഈ അഷ്ടമുടി കായലിനോട് ചേർന്ന് തന്നെ കൊല്ലം ബോട്ട് ജെട്ടി ഉള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് യാത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ബസ്സിൽ വരുന്നവർക്ക് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് നേരെ ഓപ്പോസിറ്റ് ഈ ബോട്ട് ജെട്ടിയിൽ വന്നാൽ മതി. നമ്മുടെ ബോട്ട് അവിടെ റെഡി ആയിട്ട് കിടക്കുക പോകാൻ വേണ്ടിയിട്ടേ. ഇതാ കൊല്ലം ബോട്ട് ജെട്ടി. അങ്ങനെ ഇവിടെ ആൾക്കാരൊക്കെ റെഡി ആയിട്ട് നിൽക്കുക പോകാൻ വേണ്ടിയിട്ടേ. സീ അഷ്ടമുടി എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. സീ കുട്ടനാട് എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴയിലൊരു ബോട്ട് സർവീസ് ഉണ്ട്. അതേപോലെ ഇവിടെ സീ അഷ്ടമുടി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ഇവിടെ ബുക്ക് ചെയ്യാനുള്ള ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അല്ലാതെ നിങ്ങൾ നേരിട്ട് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാലും ബുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ ഓഫീസിൽ വന്നാലും ബുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ പോകുന്ന ബോട്ട്. ഇങ്ങനെ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുക. ആദ്യത്തെ ഫസ്റ്റ് ട്രിപ്പായത് നമ്മുടെ ബോട്ടിൻ്റെ. രണ്ട് നിലയായിട്ടുണ്ട് കേട്ടോ, മുകളിലും താഴെയായിട്ടുണ്ട്. താഴെ 400 രൂപയും മുകളിൽ 500 രൂപ കേട്ടോ ചാർജ്. നല്ല അടിപൊളി ബോട്ടാണ്. ബോട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു കപ്പലിൻ്റെ അത്രയും തന്നെ ഉണ്ട്. അങ്ങനെ നമുക്ക് 11:30 സ്റ്റാർട്ട് ചെയ്യുന്ന സീ അഷ്ടമുടി ബോട്ടിനകത്തോട്ട് കയറാം. ഫസ്റ്റ് ട്രിപ്പായതുകൊണ്ട് ഭക്തി ഗാനമൊക്കെ ഇട്ടിരിക്കുക. ഭക്തി അല്ലല്ലേ, ഭക്തി ഭക്തി. നല്ല പുത്തൻ പുതിയ സീറ്റ്, അടിയിൽ സേഫ്റ്റി ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതവിടെ സേഫ്റ്റി ജാക്കറ്റ് എങ്ങനെ ഇടണമെന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർജിങ് സോക്കറ്റൊക്കെ ഉണ്ട്. മൊബൈൽ ഇതവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഫാനൊക്കെ ഉണ്ട് കേട്ടോ. അതാ ബോട്ടിൻ്റെ ഏറ്റവും ബാക്കിലായിട്ട് രണ്ട് ടോയ്ലറ്റ് ഉണ്ട്. കൊള്ളാം. അങ്ങനെ മുകളിൽ സീറ്റുകളുടെ എണ്ണം കുറവാണ്. ആ മുകളിൽ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കേ കുറേ സ്ഥലമുണ്ട്. നമുക്ക് പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടേ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. സെലിബ്രേഷൻ തന്നെ ലക്ഷ്യം. അതാണ് ഇത്രയും തകർത്തടുക്കാൻ വേണ്ടി ഇത്രയും സ്ഥലം കൊടുത്തിരിക്കുന്നത്. ഈ കിടക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ സാധാ യാത്രാ ബോട്ടാണ്. അത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ ഈ ബോട്ടിൻ്റെ വലിപ്പം. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്രയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ഫസ്റ്റ് യാത്ര, ബോട്ട് പുറപ്പെട്ടിരിക്കുക. കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്ന് സീ അഷ്ടമുടി ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് മൂവ് ആവുന്നതും ഒരു പ്രത്യേക ഫീലാണ്. ആരും ഡാറ്റ കാണിക്കുന്നില്ല. ആ ഒരാൾ കാണിച്ച്. എല്ലാവർക്കും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. പാട്ടും സംവിധാനവും എല്ലാം ഉണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കർ ആംപ്ലിഫയർ എല്ലാ സെറ്റപ്പും ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് പാട്ടൊക്കെ പാടണമെങ്കിൽ പാടാം. അങ്ങനെ നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ടാകുമ്പോഴത്തേക്കും ദേ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി വള്ളത്തിലെ കുറച്ച് ആൾക്കാരൊക്കെ അവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുക. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊല്ലത്തെ ഒരു 5-സ്റ്റാർ ഹോട്ടലിൻ്റെ അടുത്തുകൂടെ കേട്ടോ. ദ റാവിസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് സിനിമാ നടൻ ഷാറൂഖ് ഖാൻ ആയിരുന്നു വന്നത്. കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതേ കണക്കത്തെ ഫിഷിംഗ് ബോട്ടുകളൊക്കെ പോകുന്ന കാണാം. ഇതൊക്കെ ബോട്ടൊക്കെ റിപ്പയർ ചെയ്യുന്ന യാർഡാണ്. ഇതിനടുത്തായിട്ടേ കൊല്ലത്തെ കാമനാടെന്ന് പറയുന്ന സ്ഥലമായത് ഇവിടെ ഈ ഫിഷിംഗ് ബോട്ടൊക്കെ റിപ്പയർ ചെയ്യുന്ന യാർഡാണ്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളായി കിടക്കുന്നേ. അഷ്ടമുടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കും അഷ്ടമുടി. അങ്ങനെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടൊരു ബോട്ട് ജെട്ടിയിൽ ഇപ്പോഴാണ് അടുപ്പിക്കുന്നത്. അഷ്ടമുടി വീരഭദ്ര സ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള ബോട്ട് ജെട്ടിയിൽ അടുപ്പിച്ചത്. നമ്മുടെ ഈ ബോട്ടിൻ്റെ ആദ്യത്തെ യാത്ര ആയതുകൊണ്ടേ നാട്ടുകാരൊക്കെ ഇറങ്ങി നോക്കുക ബോട്ട് ജെട്ടിയുടെ അടുത്ത് നിന്നിട്ടേ. ആ അതാ ഫ്രൈ ഒക്കെ കൊണ്ടുവരുന്നത്. ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ട് കേട്ടാ. പൊളിക്കാം. ചിക്കൻ ഫ്രൈ അല്ല, മീനാട്ടാ, മീൻ മീൻ. അങ്ങനെ നമ്മൾ അഷ്ടമുടി ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങിയില്ല. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഇവിടെ നിന്ന് ബോട്ടിലോട്ട് കയറ്റി. അതാണ്ടത് ഇവിടെ മീൻ പൊരിച്ചതും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ഊണാ. ഇതെങ്ങനെയാണ് ബ്രോ, ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ്?
കരിമീൻ ഫ്രൈ മാത്രം 120 രൂപ. മറ്റേ ചോറ് 100 രൂപ. ചോറിന് 100 രൂപ. മൊത്തം കൂടെ 220 രൂപയാ. അങ്ങനെ നമ്മുടെ ബ്രോ കരിമീൻ ഫ്രൈ ഒക്കെ ചേർത്ത് കഴിക്കുക. വേറെങ്ങനാ? സുധീർ. എങ്ങനെയുണ്ട് ഊണ? എങ്ങനെയുണ്ട്? സൂപ്പർ ഊണ അല്ലേ? അഷ്ടമുടി കായലിൽ നിന്ന് കല്ലടയാറ്റിലോട്ട് കയറുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാ. ഫ്രണ്ടിലായിട്ടൊരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ. അങ്ങനെ നമ്മൾ ബോട്ട് കണ്ടൽക്കാടിൻ്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പോയപ്പോഴത്തേക്കും കായലിൽ നിന്ന് ഒരുപാട് അകലെയായിരുന്നു കര. പക്ഷെ ഇപ്പം അത്രയ്ക്ക് ദൂരമില്ല. ഇപ്പം കല്ലട ആറ്റി കൂടെ പോകുന്നുണ്ട്. ആറും ആ കരയുമായിട്ട് അത്ര വലിയ ദൂരമില്ല. നമുക്ക് ഈ കരയൊക്കെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അടുത്തുകൂടെ പോകുക, ഒരു 5 മീറ്റർ ഗ്യാപ്പിൽ പോയിക്കൊണ്ടിരിക്കുക. മൺറോ തുരുത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇത്. നല്ല അടിപൊളി സ്ഥലം. ഇതവിടെ കണ്ടൽക്കാടിൻ്റെ ഇടയിലോട്ടൊക്കെ ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ട്. ഇതും ആ കാണുന്ന ഐലൻഡ് പെരിങ്ങാലം ഐലൻഡാണ്. പെരിങ്ങാലം ഇവിടെ വള്ളത്തിലോ അല്ലെങ്കിൽ ബോട്ടിലോ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. വേറെ ഒരു മാർഗവും ഇല്ല. 300 കുടുംബങ്ങൾ ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. പിന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഇതിനകത്ത്. അങ്ങനെ നമ്മുടെ കല്ലടയാറ്റി കൂടെ കുറച്ച് ദൂരം സഞ്ചരിച്ച് വരുമ്പോഴത്തേക്കുവേ ഇതോ ആ കാണുന്നത് കണ്ണങ്കാട് പാലം ആട്ടോ. റെയിൽവേ ബ്രിഡ്ജാണ് അത് ആ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് യു ടേൺ എടുക്കുക. ബോട്ട് യു ടേൺ ഒക്കെ എടുക്കുന്നതാണ് ഒരു പ്രത്യേക ഭംഗിയാണ്. സാധാരണ വണ്ടികൾ യു ടേൺ എടുക്കുന്നതാണ്, കല്ലല്ലോ. അങ്ങനെ ഇവിടെ ഏറ്റവും ബാക്കിലായിട്ട് വാഴയ്ക്കാപ്പവും ചായയും എല്ലാം ഉണ്ടല്ലേ. ആദ്യമായിട്ടാണോ? ഓ, പേരെങ്ങനാ? ലീലാമ്മ. പേര്? ഷെർലി. ഗൂഗിൾ പേ, ഫോൺ പേ എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ. തൃക്കരുവ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ലീല ഫുഡ്സ്. തൃക്കരുവ പഞ്ചായത്തിലെ ഏറ്റവും നല്ല സംരംഭകയാണ് ലീല ഫുഡ്സ് അല്ലേ. അപ്പോഴേ ലീലാമ്മയാണ് അതിന്റെ മെയിൻ ആള് അല്ലേ. ഓക്കെ. അങ്ങനെ നമ്മൾ രണ്ട് വാഴക്കാപ്പം മേടിച്ച്. കാര്യം ചോറ് കഴിച്ചുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. കാര്യം നമ്മൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും നല്ല കിടിലം വിഷ്വലി നമുക്ക് നഷ്ടമാവുന്നത്. ഇതാകുമ്പോഴത്തേക്കും വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഗുണം. ഉമ്മ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞ്? ഒറ്റയ്ക്ക് ഇങ്ങ് വന്നല്ലേ. ഒറ്റയ്ക്കാണോ യാത്ര? അല്ല, ഒറ്റയ്ക്കാണോ? അതാ പായസം എത്തി. പായസം. പേരെങ്ങനാ? പേര്? ഓ, എവിടെ സ്ഥലം? എവിടെ? ഓ, കൂട്ടിക്കട. നമ്മുടെ കൊല്ലം കൂട്ടിക്കട. ആ, അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് പെരുമൺ പാലത്തിനടുത്തെത്തി. പെരുമൺ ട്രെയിൻ ആക്സിഡന്റ് നടന്ന പാലമാട്ടോ ഇത്. വലിയൊരു ട്രെയിൻ അപകടമായിരുന്നു. അങ്ങനെ ആ പാലത്തിന്റെ അടുത്ത് എത്തി. നമ്മള് എറണാകുളം ഇങ്ങോട്ട്, ട്രിവാൻഡ്രം ഇങ്ങോട്ട്. ഇവിടെ ആരും താമസമുള്ള സ്ഥലമല്ല, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ദൈ കാണുന്ന ദ്വീപ് കണ്ടോ, ഇത് കാക്കത്തുരുത്തെന്നാണ് പേര് കേട്ടോ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ ആരും താമസമില്ല. വെറും കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ആരും താമസമില്ല. കുറേ ഏരിയ ഉണ്ട്. അങ്ങനെ നമ്മൾ ബോട്ട് കുറച്ച് ദൂരം സഞ്ചരിച്ച ശേഷം സാംബ്രാണിക്കൊടി ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുക. ഈ സാംബ്രാണിക്കൊടി ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കണ്ടൽക്കാടുണ്ട്. അപ്പോഴാ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. അപ്പോഴതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ ഈ സാംബ്രാണിക്കൊടി ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ വേറെ ചെറിയ മിനി ബോട്ടുകളുണ്ട്. ആ ചെറിയ മിനി ബോട്ടിനകത്ത് വേണം നമ്മൾ സാംബ്രാണിക്കൊടിയിലോട്ട് പോകാൻ. ഇതവിടെ സാംബ്രാണിക്കൊടി ബോട്ട് ജെട്ടി എന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെപ്പോലെ വീഡിയോ ചെയ്യുന്ന വേറൊരു യൂട്യൂബറാ ബോട്ടി വെച്ച് കണ്ട് പരിചയപ്പെട്ടേ. പേരെങ്ങനായിരുന്നു? മറന്നുപോയി. മനു. ചാനലിന്റെ പേര്? ഫ്ലെമിംഗോ റൂട്ട്സ്. ഫ്ലെമിംഗോ റൂട്ട്സ്. ഓക്കെ. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഈ പുള്ളിയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. സാംബ്രാണിക്കടി ബോട്ട് ചെട്ടി നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ചെറിയൊരു കുരിശടിയൊക്കെ ആയിട്ടെ. അങ്ങനെ നമ്മുടെ ഈ സാംബ്രാണിക്കടി ബോട്ട് ചെട്ടിന്നെ സാംബ്രാണിക്കടി ഐലൻഡ് ഇതോ അങ്ങോട്ടാണ്. അങ്ങോട്ട് പോകുന്നതിന് ഈ മിനി ബോട്ടി വേണം പോകാൻ. ഒരാൾക്ക് 150 രൂപ ചാർജ്. അത് നമ്മുടെ ഈ ബോട്ടിൻ്റെ 400-500 രൂപ ചാർജിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. നമ്മളെയും കൂടെ ഈ ബോട്ടിനകത്ത് കൊണ്ടുപോകാൻ സ്പേസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് കയറി അങ്ങ് പോവാം. അങ്ങനെ നമ്മൾ കണ്ടൽക്കാടിൻ്റെ അടുത്തെത്തി കേട്ടോ. സാംബ്രാണിക്കൊടി ഐലൻഡിൻ്റെ അടുത്തെത്തി. നമ്മുടെ കൂടെ വന്ന ആൾക്കാരുടെ ചെരുപ്പൊക്കെയാണെന്ന് തോന്നുന്നത്. സബ്സ്ക്രൈബർ ആയിരിക്കും. കണ്ടതിൽ സന്തോഷം. ഒരു ഹായ് പറയാം. വിഷ്ണു. വിഷ്ണു അല്ലേ. ഇവിടെ വരുന്നവർ സൂക്ഷിക്കുക, പാൻറിൻ്റെ പോക്കറ്റിൽ ഫോൺ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം തന്നെയും.
അങ്ങനെ ഈ കാണുന്ന കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടെ നടക്കാം. അതാ ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ വന്ന എല്ലാവരും ഈ മരത്തിന്റെ മുകളിൽ കയറുന്ന ഫോട്ടോ എടുക്കാറുണ്ട്. ഇത് അവിടെയാ എല്ലാവരും ഇരിക്കുന്ന സ്ഥിരം സ്ഥലം. ഇത് അവിടെ കണ്ടൽക്കാടിൻ്റെ ഒക്കെ കുറ്റികൾ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതൊക്കെ. ഈ കാണുന്ന കണ്ടൽ മരവാ സെൽഫി ട്രീ. ഞാനിപ്പോൾ ഇട്ട പേരാ കേട്ടോ. ഇതിനകത്ത് കയറിയിരുന്ന എല്ലാവരും സെൽഫി എടുക്കാറുണ്ട്. ഇങ്ങനെ ഇരുന്ന് എല്ലാവരും ഫോട്ടോ എടുക്കാറുണ്ട്. കൊള്ളാം അല്ലേ. അങ്ങനെ നമ്മുടെ ഈ സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിന്നേ, ഈ സാമ്പ്രാണിക്കൊടി ഐലൻഡ് ഉണ്ടല്ലോ, ഈ കണ്ടൽക്കാടിൽ വരുന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 40 മിനിറ്റ് സമയം തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെയല്ലേ ഞാൻ ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡെല്ലാം പോയി കണ്ടിട്ട് തിരിച്ച് നമ്മൾ വന്ന ബോട്ടിലെത്തി. നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ നമ്മൾ ബോട്ടിലോട്ട് കയറിയിരിക്കുക. സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ നിന്ന് നമ്മുടെ ബോട്ട് യാത്ര തിരിച്ച്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഈ ഒരു വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടിയില്ലായിരുന്നു. വിളക്കമ്മ എന്ന് പറഞ്ഞൊരു ശില്പമാണ്. അത് വിളക്കമ്മ എന്ന് എഴുതിയിരിക്കുന്നതല്ലേ, ആ വിളക്കമ്മ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴെയായിട്ട് സോളമൻ എഴുതിയിട്ടുണ്ട്. ആ സോളമൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അത് ചെയ്തത് കേട്ടോ, ശില്പം. അങ്ങനെ നമ്മുടെ കൊല്ലം തീരത്തോട്ട് അടുക്കാറായി നമ്മുടെ ബോട്ട്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒന്ന് രണ്ട് പേർ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പം ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ? ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളിപ്പം ഒരുപാട് ആൾക്കാരെ കൂട്ടി ഒരു വലിയ ബോട്ട് എടുത്ത് പോകുന്നതിനെക്കാട്ടി അല്ല, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടായത് നല്ലത് തന്നെ. നമുക്കിപ്പോൾ കുറച്ച് ഒരു ഫാമിലി ആയിട്ടുള്ളവർക്കൊക്കെ വന്ന് സുഖമായിട്ട് വന്ന് എൻജോയ് ചെയ്ത് നമുക്ക് പോകാം. നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. മൊത്തത്തിൽ നമുക്ക് രാവിലെ ഒരു വൈകുന്നേരം വരെ ഇങ്ങനെ അഷ്ടമുടിക്കാലിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ സഞ്ചരിക്കാം. ഇപ്പം ഏകദേശം നമ്മുടെ കഴിയാറായി, നമ്മളിപ്പം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് റഫീഖ് എന്ന്. ബ്രോക്ക് എന്തെങ്കിലും പറയണ്ട. എൻ്റെ പേര് രാജേഷ്. എല്ലാം നല്ല പരിപാടിയായിരുന്നു. ഇപ്പോൾ പോട്ട് വന്നപ്പോഴാണ് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ടതും എല്ലാ കാര്യങ്ങളും. നമ്മുടെ കൂട്ടുകാരും ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വരുവാന്നുണ്ടെങ്കിൽ ഇച്ചിരി എൻജോയ് ചെയ്തിട്ട് പോകാം. നല്ല പരിപാടിയായിരുന്നു. ആ കൊള്ളാം, നല്ലൊരു ട്രിപ്പാണ്, ബഡ്ജറ്റ് ട്രിപ്പാണ്. പേര് നസീമുദ്ദീൻ. ഒരു നല്ല ക്രമീകരണമായിരുന്നു. ഫുഡൊക്കെ കൊള്ളാരും, നല്ല കുടുംബശ്രീയുടെ നല്ല ഫുഡ്. ഇത് നിലനിർത്തണം. പേരിന് ഔഷ. ഓ, പുള്ളിക്കാരൻ ബിസിയാണ്, ഫോട്ടോ എടുക്കുന്ന ബിസിയാണ്. അല്ലെങ്കിൽ നമുക്ക് പുള്ളി എടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കായിരുന്നു. പക്ഷികളൊക്കെ പറന്നു പോകുന്നത് പറന്നെടുത്തോണ്ടിരിക്കുക. അങ്ങനെ കൊല്ലം ബോട്ട് ജെട്ടിയിലോട്ട് സി അഷ്ടമുടിയുടെ ഫസ്റ്റ് ട്രിപ്പ് സക്സസ് ആയിട്ട് തിരിച്ചു വരുക കേട്ടോ. അങ്ങനെ നമ്മുടെ സി അഷ്ടമുടി ബോട്ടിൽ നമ്മളെ കൊണ്ടുപോയ സ്രാങ്കുമാരും സ്റ്റാഫുകളും എല്ലാവരുമാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. മാഹിൻ അഷ്ടമുടി. രഞ്ജിത്ത്. മണികണ്ഠൻ. മഹേഷ്. സന്തോഷ് കുമാർ. രാജേഷ് ആലപ്പാട്. വളരെ ഉപകാരം. അപ്പം നിങ്ങളുടെ സർവീസൊക്കെ പക്കയായിരുന്നു കേട്ടോ. കാര്യം എല്ലാവരും നല്ല പോലെ സഹകരിച്ച് കാര്യം. ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നവരെ കാര്യങ്ങൾ കാണിച്ച് തന്ന് സഹകരിച്ചു. അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, എങ്കിലേ നമ്മുടെ ഈ ഇത് നിലനിന്ന് പോകത്തുള്ളൂ. അപ്പം ശരി, താങ്ക്സ്. അങ്ങനെ നമ്മൾ സി അഷ്ടമുടിയുടെ നല്ല അടിപൊളി ട്രിപ്പ് പോയിട്ട് വന്ന്. ഒരാൾക്ക് 400 രൂപ ടിക്കറ്റ് ചാർജ്, താഴത്തെ നില. മുകളിലത്തെ നില 500. ഇതൊക്കെ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞാണെന്ന് തോന്നുന്നെങ്കിലും ലാസ്റ്റ് ഒന്നും കൂടെ പറയുക. പിന്നെ ഫുഡിൻ്റെ കാര്യം വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഉച്ചയ്ക്ക് ഊണിന് 100 രൂപയും പിന്നെ 120 രൂപ കരിമീൻ ഫ്രൈക്കും കേട്ടോ. നല്ല കിടിലൻ കരിമീൻ ഫ്രൈയും ഊണുക, ചൂരക്കറിയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടെ ചേർത്ത് 220 രൂപ ഊണിന്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കരിമീനൊക്കെ മേടിച്ചാൽ മതി, ഇല്ലെങ്കിൽ സാധാ ഊണ് കഴിക്കാം. അപ്പോഴെന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാടൊന്നുമില്ല. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ സ്ഥലം ഉള്ളത്. അപ്പം എങ്ങനെ ഇവിടെ എത്തിപ്പെടുമെന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് വരാൻ പറ്റും. വണ്ടിയിലൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. അപ്പോഴവിടെ പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് നമുക്ക് ഈ ബോട്ടിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.